ജി മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയിലെ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന പാഠഭാഗമാണ്. ഈ പാഠഭാഗത്ത് കാൽക്കുലേഷൻസ് വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു പാഠഭാഗം കൂടിയാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്. ഈ വീഡിയോ അവസാനം വരെ കാണുക. ഇതിലുള്ള സിമ്പിളായ ലോജിക്കൽ മനസ്സിലാക്കുകയാണെങ്കിൽ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന പാഠത്തിൽ നിന്ന് വരുന്ന ഏത് ക്വസ്റ്റിനെയും നമുക്ക് ധൈര്യത്തോടുകൂടി അറ്റൻഡ് ചെയ്യാനും മുഴുവൻ. നമ്മളിന്ന് പരിചയപ്പെടുന്നത് പ്ലസ് വൺ അക്കൗണ്ടൻസിയിലെ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന പാഠഭാഗമാണ്. നമുക്കറിയാം ബിസിനസ് സ്ഥാപനത്തിൻ്റെ കാഷ് ബുക്കും അതേപോലെ തന്നെ ബിസിനസ്സിൻ്റെ ബാങ്കിൽ ഉണ്ടാകുന്ന ബാങ്ക് അക്കൗണ്ടിലെ പാസ്ബുക്കും തമ്മിൽ ചില സമയങ്ങളിൽ അതിൻ്റെ ബാലൻസ് തമ്മിൽ ചില വ്യത്യാസം ഉണ്ടാകാറുണ്ട്. ഏതെങ്കിലും പെർട്ടിക്കുലർ ഡേറ്റിൽ നമ്മൾ ബാങ്ക് പാസ്ബുക്കും അതേപോലെ തന്നെ സ്ഥാപനത്തിലെ കാഷ് ബുക്കും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ആ രണ്ട് അക്കൗണ്ടുകൾ തമ്മിൽ ചിലപ്പോൾ ചെറിയ തോതിലെ ഡിഫറൻസ് കാണാറുണ്ട്. ആ ഒരു ഡിഫറൻസ് കണ്ടെത്തുകയും അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ട് എങ്ങനെ ആ ഡിഫറൻസിനെ ഇല്ലാതാക്കാം അല്ലെങ്കിൽ എങ്ങനെ അതിനെ കറക്റ്റ് ചെയ്യാമെന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ബൈ ദ ഇൻഡിവിജ്വൽ ഓർ ബിസിനസ് ഓർഗനൈസേഷൻ ടു ചെക്ക് എനി ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബാലൻസ് ഓഫ് കാഷ് ബുക്ക് ആൻഡ് ദ ബാലൻസ് ഓഫ് പാസ്ബുക്ക് അറ്റ് എ പെർട്ടിക്കുലർ ഡേറ്റ്. നമുക്ക് ഉദാഹരണത്തിലൂടെ പരിചയപ്പെടാം. 2020 മാർച്ച് 31 ഒരു ട്രേഡർ അദ്ദേഹത്തിൻ്റെ കാഷ് ബുക്കിലെ ബാങ്ക് കോളം പരിശോധിച്ച സമയത്ത് അതിലെ ബാലൻസ് കാണുന്നത് 90,000 ആണ്. അതേസമയം അതേ ഡേറ്റിൽ അദ്ദേഹത്തിൻ്റെ ബാങ്കിലെ പാസ്ബുക്ക് എടുത്ത് പ്രിൻ്റ് ചെയ്ത് നോക്കിയ സമയത്ത് അതിലെ ബാലൻസ് 1 ലാക്ക് ആണെങ്കിൽ അവർക്കിടയിൽ ഒരു 10,000 രൂപയുടെ ഡിഫറൻസ് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഡിഫറൻസിനുള്ള കാരണം എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ കാരണം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പം നമ്മൾ പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ ഓർത്ത് വെക്കേണ്ടതുണ്ട്. 3 പ്രധാനപ്പെട്ട സിമ്പിളായിട്ടുള്ള ബേസിക്കായ 3 കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ കാര്യം കാഷ് ബുക്കും പാസ്ബുക്കും എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പോയിന്റ് റിമെമ്പർ, ഫസ്റ്റ് വൺ കാഷ് ബുക്ക് ആൻഡ് പാസ്ബുക്ക്. ഒരു ട്രേഡർ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ഡെയിലി വരുന്ന ക്യാഷിൻ്റെ ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യുന്ന റെക്കോർഡ് ചെയ്യുന്ന അക്കൗണ്ടാണ് കാഷ് ബുക്ക് എന്ന് പറയുന്നത്. നമുക്ക് പരിചയമുള്ളത് സിംഗിൾ കോളം കാഷ് ബുക്ക്, ഡബിൾ കോളം കാഷ് ബുക്ക്, ചിലപ്പോൾ ഡിസ്കൗണ്ട് കോളുള്ള കാഷ് ബുക്ക് ഉണ്ടാവും. സിംഗിൾ കോളാണെങ്കിൽ കാഷ് മാത്രം, കാഷ് ഇൻ ഹാൻഡ് മാത്രം റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഡബിൾ കോളം കാഷ് ബുക്ക് ആണെങ്കിൽ കയ്യിൽ കിട്ടുന്ന കാഷ് ഇൻ ഹാൻഡും ഉണ്ടാവും, അതേപോലെ തന്നെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തതിന് കാണിക്കുന്ന വേണ്ടി ബാങ്ക് കോളം ഉണ്ടാവും. ഇവിടെ നമ്മൾ ക്യാഷിൻ്റെ കോളം പരിഗണിക്കുന്നില്ല, ബാങ്ക് കോളം മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. കാരണം നമ്മുടെ കാഷ് ബുക്കിൽ നമ്മൾ ബാങ്ക് കോളത്തിൽ എഴുതിയിരിക്കുന്ന, നമ്മുടെ ബാങ്കിലുണ്ട് എന്ന് നമ്മൾ വിചാരിച്ച എമൗണ്ടും പ്രതീക്ഷിക്കുന്ന എമൗണ്ടും ബാങ്കിലെ പാസ്ബുക്ക്, ബാങ്ക് പ്രിപ്പയർ ചെയ്യുന്ന പാസ്ബുക്കുകളുടെ എമൗണ്ടും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ കാഷ് ബുക്കിലെ ബാങ്ക് കോളം മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. രണ്ടാമതായി പാസ്ബുക്ക്, ഇറ്റ്സ് ആൻ ഒഫീഷ്യൽ ബാങ്ക് ബുക്ക് മെയിൻറ്റെയിൻഡ് ബൈ ബാങ്ക് ബട്ട് റിട്ടേൺഡ് ബൈ പേഴ്സൺ ഓർ ബിസിനസ്. അതായത് പാസ്ബുക്ക് എന്ന് പറയുന്നത് ഒരു ബാങ്ക് പ്രിപ്പയർ ചെയ്യുന്ന ഡോക്യുമെൻ്റാണ്, ഒരു ബാങ്ക് ബുക്കാണ്. അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസ് എത്ര എന്ന് അറിയാൻ വേണ്ടി, ബാലൻസ് രേഖപ്പെടുത്താൻ വേണ്ടി ബാങ്ക് പ്രിപ്പയർ ചെയ്ത് നൽകുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ് പാസ്ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ പാസ്ബുക്കും അതേപോലെ തന്നെ കാഷ് ബുക്കും എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവുന്ന കരുതുകയാണ്. അതായത് കാഷ് ബുക്ക് എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും പ്രിപ്പയർ ചെയ്യുന്നതും സൂക്ഷിക്കുന്നതും എല്ലാം ട്രേഡറാണ്, കച്ചവടക്കാരൻ തന്നെയാണ്. പക്ഷെ പാസ്ബുക്ക് എന്ന് പറയുന്നത് ബാങ്കാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ബാങ്കിൽ വരുന്ന ഡെപ്പോസിറ്റും ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന എമൗണ്ടും കൃത്യമായിട്ട് ബാങ്ക് രേഖപ്പെടുത്തി വെക്കുന്ന പുസ്തകമാണ് പാസ്ബുക്ക് എന്ന് പറയുന്നത്. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ബാങ്കാണ്, കീപ്പ് ചെയ്യുന്ന സൂക്ഷിക്കുന്ന കാര്യം മാത്രമേ ട്രേഡർ ചെയ്യുന്നുള്ളൂ. ഇതാണ് പ്രധാനമായിട്ട് കാഷ് ബുക്കും പാസ്ബുക്കും തമ്മിലെ ഡിഫറൻസ്. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് മോഡേൺ റൂൾ ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് നിയമങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ഏത് അക്കൗണ്ടിനാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, ഏത് അക്കൗണ്ടിനാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്ന് പറയുന്നതാണ് അക്കൗണ്ടിങ് റൂൾ എന്ന് പറയുന്നത്. നമുക്കറിയാം പ്രധാനമായും 4 തരം ഐറ്റംസാണ് നമുക്ക് അക്കൗണ്ടിങ്സിൽ വരുന്നത്. അതായത് അസറ്റ് ഉണ്ടാവാം, ലാബിലിറ്റീസ് ഉണ്ടാവാം, എക്സ്പെൻസ് ഉണ്ടാവാം, ഇൻകം ഉണ്ടാവാം. അതിൽ അസറ്റും ലാബിലിറ്റീസും ബാലൻസ് ഷീറ്റ് ഐറ്റംസാണ്. എക്സ്പെൻസും ഇൻകവും നമ്മൾ സാധാരണ ഇത് റെക്കോർഡ് ചെയ്യാറുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസിലാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെയുള്ള ഓരോന്നിൻ്റെയും അക്കൗണ്ടിങ് റൂളാണ് നമ്മൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുന്നത്. അസറ്റിൻ്റെയും ലാബിലിറ്റീസിൻ്റെയും അക്കൗണ്ടിങ് റൂൾ നമുക്കൊന്ന് പരിശോധിക്കാം. വെൻ ആൻ അസറ്റ് ഇൻക്രീസിങ് ഡെബിറ്റ് ദി അസറ്റ് അക്കൗണ്ട്, വെൻ ആൻ അസറ്റ് ഈസ് ഡിക്രീസിങ് ക്രെഡിറ്റ് ദി അസറ്റ് അക്കൗണ്ട്. ഒരു അസറ്റ് വർദ്ധിക്കുകയാണെങ്കിൽ ആ അസറ്റിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. ഒരു അസറ്റ് കുറയുകയാണെങ്കിൽ നമ്മളതിനെ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. നമുക്കൊരു ഉദാഹരണത്തിലൂടെ പരിശോധിക്കാം. പർച്ചേസ്ഡ് മെഷീനറി ഫോർ ക്യാഷ്, കാഷ് കൊടുത്ത് നമ്മളൊരു മെഷീനറി വാങ്ങി എന്നതാണ് ട്രാൻസാക്ഷൻ. ഇവിടെ നമ്മൾ
ജേണൽ എൻട്രി പ്രിപ്പയർ ചെയ്തത് മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നുള്ളതാണ്. ഇവിടെ മെഷീനറി എന്ന് പറയുന്ന ഒരു അസറ്റ് വർദ്ധിച്ചു, അതുകൊണ്ട് മെഷീനറി അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തു. അതേസമയം ക്യാഷ് എന്ന് പറയുന്ന ഒരു അസറ്റ് കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ക്യാഷ് എന്ന ഒരു അസറ്റ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്തു. രണ്ടാമത്തത് ലയബിലിറ്റീസ്. ലയബിലിറ്റീസ് എന്ന് പറയുന്നത് നമുക്കൊരു ബാധ്യതയാണ്. ഒരു ബാധ്യത വർദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യും, അതുപോലെ ബാധ്യത കുറയുകയാണെങ്കിൽ നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അസറ്റിൽ നിന്ന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ലയബിലിറ്റീസിൻ്റെ ട്രീറ്റ്മെൻറ്റ് പറയുന്നത്. ലയബിലിറ്റി വർദ്ധിക്കുകയാണെങ്കിൽ നാം ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുക, അതുപോലെ ലയബിലിറ്റി ബാധ്യത കുറഞ്ഞു വരികയാണെങ്കിൽ നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യുകയും ചെയ്യും. എക്സ്പെൻസിൻ്റെ കാര്യത്തിൽ എക്സ്പെൻസും അസറ്റും ഒരേ ട്രീറ്റ്മെൻ്റ് ആണ്. വെൻ ആൻ എക്സ്പെൻസസ് ഇൻക്രീസസ് വി ഡെബിറ്റ് ദി എക്സ്പെൻസ് അക്കൗണ്ട്, ഇഫ് ദി എക്സ്പെൻസ് ഇസ് ഡിക്രീസിങ് വി ഷുഡ് ക്രെഡിറ്റ് ദി എക്സ്പെൻസ് അക്കൗണ്ട്. ലയബിലിറ്റീസ് പോലെ തന്നെയാണ് ഇൻകത്തെ പരിഗണിക്കുന്നത്. ഇൻകം കൂടുകയാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യും, ഇൻകം കുറയുകയാണെങ്കിൽ ഡെബിറ്റ് ചെയ്യും. ഇതാണ് പ്രധാനപ്പെട്ട അക്കൗണ്ടിങ് റൂൾ എന്ന് പറയുന്നത്. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ചും അസറ്റും ലയബിലിറ്റീസും തമ്മിലുള്ള അക്കൗണ്ടിങ് റൂൾ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമതൊരു പോയിന്റ് എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ബിസിനസ് ആൻഡ് ബാങ്ക് എന്നുള്ളതാണ്. അതായത് ബാങ്കുമായി ബന്ധപ്പെട്ട് ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ആ ട്രാൻസാക്ഷൻ ബിസിനസ്സിൻ്റെ കാഴ്ചപ്പാടിൽ എങ്ങനെ കാണുന്നു എന്നുള്ളതും ബാങ്ക് ആ ട്രാൻസാക്ഷനെ എങ്ങനെ കാണുന്നു എന്നുള്ളതുമാണ് നമ്മളിവിടെ പറയുന്നത്. നമുക്കൊരു ഉദാഹരണത്തിലൂടെ നോക്കാം. ആൻ എമൗണ്ട് ഓഫ് 1 lakh rupees ഡെപ്പോസിറ്റഡ് ഇൻ എ ബാങ്ക്. ഒരു ബാങ്കിൽ നമ്മൾ 1 lakh rupees ഡെപ്പോസിറ്റ് ചെയ്തു. ഈ 1 lakh rupees ഡെപ്പോസിറ്റ് ചെയ്യുക എന്നുള്ളത് ബിസിനസ് സംബന്ധിച്ചൊരു അസറ്റാണ്. നമ്മളിവിടെ 1 lakh rupees ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ബിസിനസ്സിനെ സംബന്ധിച്ച് ബിസിനസ്സിൻ്റെ അസറ്റ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ബിസിനസ് അതിൻ്റെ ക്യാഷ് ബുക്കിൽ ഡെബിറ്റ് സൈഡിലായിരിക്കും ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 1 lakh നോട്ട് ചെയ്യുക, 1 lakh റെക്കോർഡ് ചെയ്യുക. അതേസമയം ബാങ്കിനെ സംബന്ധിച്ച് ഈ ഒരു 1 lakh എന്താണ്? ബാങ്കിനെ സംബന്ധിച്ച് ഈ ഒരു 1 lakh ഒരു ലയബിലിറ്റിയാണ്. കാരണം എപ്പോഴാണോ ബിസിനസ് ആവശ്യപ്പെടുന്നത് അല്ലെ, എപ്പോഴാണോ കസ്റ്റമർ ആവശ്യപ്പെടുന്നത് ആ സമയത്ത് ഈ പണം ബാങ്ക് തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. നമുക്കറിയാം അക്കൗണ്ടിങ് റൂൾ പ്രകാരം ഒരു ലയബിലിറ്റി വർദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ലയബിലിറ്റി വർദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുക. ഒരു ബാങ്ക് പാസ്ബുക്ക് എടുത്ത് നോക്കിയാൽ അറിയാം ക്രെഡിറ്റ് സൈഡിലായിരിക്കും നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത പൈസകളൊക്കെ തന്നെയും കാശുകളൊക്കെ തന്നെയും ക്രെഡിറ്റ് സൈഡിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. നമ്മൾ വിഡ്രോ ചെയ്യുന്ന സംഖ്യകളൊക്കെ തന്നെയും പാസ്ബുക്കിൽ ഡെബിറ്റ് സൈഡിലായിട്ടുള്ള കുളത്തിലേക്കും എഴുതി ഉണ്ടാവുക എന്നുള്ളത് ഒരു ബാങ്കിനെ പാസ്ബുക്ക് എടുത്ത് നോക്കിയാൽ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ 3 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. അതായത് ക്യാഷ് ബുക്കും പാസ്ബുക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്, പ്രധാനപ്പെട്ട അക്കൗണ്ടിങ് റൂൾ എന്താണെന്നുള്ളത്, അസറ്റും ലയബിലിറ്റീസും തമ്മിലുള്ള അക്കൗണ്ടിങ് റൂള് കൃത്യമായിട്ട് ഓർമ്മ വേണം. മൂന്നാമതായിട്ട് ബാങ്കും ബിസിനസ്സിൻ്റെയും കാഴ്ചപ്പാടിൽ ഒരു ട്രാൻസാക്ഷൻ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളതും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇനി നമ്മൾ നോക്കുന്നത് വാട്ട് ആർ ദ റീസൺ ഫോർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബാലൻസ് ഓഫ് കാഷ് ബുക്ക് ആൻഡ് ബാലൻസ് ഓഫ് പാസ്ബുക്ക്. ഒരു പാസ്ബുക്കിലെയും കാഷ് ബുക്കിലെയും ഈ രീതിയിലുള്ള ഡിഫറൻസ് വരാനുള്ള കാരണത്തെക്കുറിച്ചാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത്. ചില ഐറ്റംസ് കാഷ് ബുക്ക് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ അത് പാസ്ബുക്കിൽ ആ സംഖ്യ ആ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്ത് കാണാറില്ല. അതേപോലെ ചില ഐറ്റംസ് ബാങ്ക് അതിൻ്റെ പാസ്ബുക്ക് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും, പക്ഷെ അത് കാഷ് ബുക്ക് എടുത്ത് നോക്കുന്ന സമയത്ത് ആ ട്രാൻസാക്ഷൻ കാഷ് ബുക്കിൽ കാണാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഇതാണ് ഡിഫറൻസ് ഉണ്ടാവാനുള്ള കാരണം. ഈ ഒരു ഡിഫറൻസിന് പ്രധാനമായിട്ടും 2 തരം കാരണങ്ങളാണുള്ളത്. ഒന്ന് ടൈമിംഗ് ഓഫ് റെക്കോർഡിങ് ദ ട്രാൻസാക്ഷൻസ്, ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്തിൽ വരുന്ന വ്യത്യാസം ഒന്നാമത്തെ കാരണതാണ്. കാഷ് ബുക്കിൽ ഇന്നൊരു ട്രാൻസാക്ഷൻ നടന്നു, നമ്മൾ കാഷ് ബുക്കിൽ ഇന്ന് തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ പാസ്ബുക്കിൽ എന്തായിരിക്കും, ബാങ്ക് അത് 1-2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ കാഷ് ബുക്കും പാസ്ബുക്കും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവുന്നുണ്ട്. രണ്ടാമത്തത് എറേഴ്സ് മെയ്ഡ് ബൈ ബിസിനസ് ഓർ ബാങ്ക്. ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്കുകൾ, കറക്ഷൻസ്, തെറ്റുകൾ ബാങ്കോ അല്ലെങ്കിൽ ബിസിനസ്സോ വരുത്തുകയാണെങ്കിൽ, പാസ്ബുക്കിൽ ബാങ്കോ കാഷ് ബുക്കിൽ ബിസിനസ്സോ വരുത്തുകയാണെങ്കിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് രണ്ടാമത്തെ കാരണമായിട്ട് പറയുന്നത്. പ്രധാനമായിട്ടുള്ള ഓരോ കാരണങ്ങളെ നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം. ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് ചെക്ക് ഇഷ്യൂഡ് ബൈ ബിസിനസ് ബട്ട് നോട്ട് ഡെബിറ്റഡ് ബൈ ബാങ്ക്, അഥവാ ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്. ഇവിടെ സംഭവിക്കുന്നത് ബിസിനസ് അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പേയ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ബിസിനസ് ഒരു ചെക്ക് നൽകിയിട്ടുണ്ടാവും, ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നതിന് വേണ്ടി ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ആ ചെക്ക് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് സാഹചര്യം. നമുക്കൊരു ഉദാഹരണത്തിലൂടെ നോക്കാം. മാർച്ച് 31 ബിസിനസ് അതിൻ്റെ സപ്ലയർക്ക് 5000 rupees നൽകാനുള്ള ബാലൻസ് നൽകുന്നതിന് വേണ്ടി ഒരു ചെക്ക് ഇഷ്യൂ ചെയ്ത് കൊടുത്തു. ബിസിനസ് ആ സമയത്ത് തന്നെ ബിസിനസ്സിൻ്റെ കാഷ് ബുക്കിൽ
ക്രെഡിറ്റ് സൈഡിൽ 5000 എഴുതിയിട്ടുണ്ടാവും. കാരണം ബിസിനസ്സിനെ സംബന്ധിച്ച് ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് കുറഞ്ഞു, 5000 റുപ്പീസ് കുറഞ്ഞു. അതുകൊണ്ട് ബിസിനസ് അതിൻ്റെ കാഷ് ബുക്കിൽ ബാങ്ക് കോളത്തിൽ 5000 എന്നിവ ക്രെഡിറ്റ് സൈഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഈ സപ്ലയറിനെ സംബന്ധിച്ച് 31 മാർച്ച് 30 തന്നെ ആ ചെക്ക് ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്തോളണമെന്നില്ല. ഒരു ചെക്കിന് 3 മാസം കാലാവധിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സപ്ലയർ ചിലപ്പം ഒരാഴ്ച കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ടോ ആയിരിക്കും ബാങ്കിൽ ഈ പണം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പം അതിനിടയിൽ മാർച്ച് 31 നമ്മൾ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ബാലൻസിൽ ഒരു 5000 ഡിഫറൻസ് ഉണ്ടാവും. കാരണം ബിസിനസ് അതിൻ്റെ കാഷ് ബുക്കിൽ 5000 കുറച്ച് കാണിച്ചിട്ടുണ്ട്. പക്ഷെ ആ ചെക്ക് ബാങ്കിൽ എത്താത്തത് കൊണ്ട് ബാങ്ക് അതിൻ്റെ പാസ്ബുക്കിൽ ആ ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല. കാരണം ബാങ്കിൽ നിന്ന് ആ കാശ് വിഡ്രോ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതാണ് 1-ാമത്തെ ഡിഫറൻസ് വരാനുള്ള കാരണം, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്. 2-ാമത്തെ കാരണം, ചെക്ക് ഡെപ്പോസിറ്റഡ് ഓർ പെയ്ഡ് ബട്ട് നോട്ട് ക്രെഡിറ്റഡ് ബൈ ദി ബാങ്ക്. നമ്മൾ 1-ാമത്തെ സാഹചര്യത്തിൽ പറയാൻ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. ബിസിനസ്സിന് അതിൻ്റെ കസ്റ്റമറിൽ നിന്ന് ഒരു ചെക്ക് കിട്ടി. ബിസിനസ് സ്വാഭാവികമായിട്ട് ആ ചെക്ക് ബാങ്കിൽ പ്രസൻറ്റ് ചെയ്യും. ആ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്ത ദിവസം തന്നെ ബിസിനസ് അതിൻ്റെ കാഷ് ബുക്കിൽ ബാങ്ക് കോളത്തിൽ ഡെബിറ്റ് സൈഡിലായിട്ട് 5000 മാർക്ക് ചെയ്തിട്ടുണ്ടാവും. കാരണം ബിസിനസ്സിനെ സംബന്ധിച്ച് കാഷ് ബിസിനസ്സിലേക്ക് വരികയാണ്, ബാങ്ക് എന്നൊരു അസറ്റ് വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബാങ്ക് അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ 5000 മാർക്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ബാങ്കിനെ സംബന്ധിച്ച് ഈ ട്രാൻസാക്ഷൻ സെൻറ്റർ ചെയ്യണമെങ്കിൽ ഈ ചെക്ക് ബാങ്കിൽ എത്തിയതിനു ശേഷം ബാങ്കിലേക്ക് കൃത്യമായിട്ട് ആ സംഖ്യ വന്നാൽ മാത്രമേ ബാങ്ക് ആ സംഖ്യ ക്രെഡിറ്റ് സൈഡിലേക്ക് മാർക്ക് ചെയ്യുള്ളൂ. 31 മാർച്ചിന് ബിസിനസ് ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റിൽ തന്നെ 31 മാർച്ച് തന്നെ 5000 കൂടിയതായിട്ട് ഡെബിറ്റ് സൈഡിൽ കാഷ് ബുക്കിൽ കാണിച്ചിട്ടുണ്ടാവും. ഒരു 3 ദിവസം കഴിഞ്ഞ് ഏപ്രിൽ 3 ബാങ്കിന് ഈ ട്രാൻസാക്ഷൻസ് ക്ലിയർ ചെയ്ത് വന്നിട്ടുള്ളൂ. അന്നാണ് ബാങ്കിലേക്ക് കാഷ് എത്തിയതെങ്കിൽ 3-ാം തീയതി മാത്രമേ ബാങ്ക് ഈ ട്രാൻസാക്ഷൻസ് പാസ്ബുക്കിൽ എൻ്റർ ചെയ്യുകയുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ 1-ാം തീയതി ഇതിനിടയിൽ 1-ാം തീയതിയോ മറ്റോ നമ്മളൊരു കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ അവിടെ ഒരു ഡിഫറൻസ് കാണും. ഒരു 5000 റുപ്പീസിൻ്റെ ഡിഫറൻസ് ഇവിടെയും കാണും. കാഷ് ബുക്ക് കൂടുതലായിരിക്കും, പാസ്ബുക്ക് കുറഞ്ഞും കാണുന്നൊരു അവസ്ഥ വരും. ഇതാണ് 2-ാമത്തെ കാരണം. 3-ാമത്തെ കാരണം, ഇൻട്രസ്റ്റ് ഡിവിഡൻഡ് എക്സെട്ര ക്രെഡിറ്റഡ് ബൈ ബാങ്ക്. ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്ത തുകയ്ക്ക് ബാങ്ക് 6 മാസം കൂടുമ്പോൾ ഇൻട്രസ്റ്റ് നൽകാറുണ്ട്. ബാങ്ക് ഇൻട്രസ്റ്റ് നൽകുമ്പോൾ ബാങ്ക് അതിൻ്റെ പാസ്ബുക്കിൽ ക്രെഡിറ്റ് സൈഡിലായിട്ട് ഇൻട്രസ്റ്റ് തുക കാണിച്ചിട്ടുണ്ടാവും. അതായത് ബാങ്ക് ബാലൻസ് വർദ്ധിക്കും. ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്ത തുകയ്ക്ക് 800 രൂപ ബാങ്ക് ഇൻട്രസ്റ്റ് നൽകുകയാണെങ്കിൽ ബാങ്ക് ഇൻട്രസ്റ്റ് ഡ്യൂ ആയ ദിവസം തന്നെ ബാങ്കിൻ്റെ പാസ്ബുക്കിൽ ക്രെഡിറ്റ് സൈഡിലായിട്ട് ₹800 എന്ന് കാണിക്കും. പക്ഷേ ഈ ഒരു ഇൻഫർമേഷൻ ബിസിനസ്സിലേക്ക് എത്തണമെങ്കിൽ ബാങ്കിൽ നിന്നും ഇൻറ്റിമേഷൻ കിട്ടണം, അല്ല ബാങ്ക് അറിയിക്കേണ്ടതുണ്ട്, അതല്ലെങ്കിൽ ബാങ്കിൻ്റെ പാസ്ബുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഇതിനിടയിൽ കാഷ് ബുക്കും ബാങ്ക് പാസ്ബുക്കും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കാഷ് ബുക്കിൽ നിന്നും 800 രൂപ കൂടുതലായി ബാങ്ക് പാസ്ബുക്കിൽ കാണാൻ കഴിയും. ഇതും കാഷ് ബുക്കും ബാങ്ക് പാസ്ബുക്കും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാകാനുള്ള ഒരു കാരണമാണ്. 4-ാമത്തെ കാരണം, ബാങ്ക് ചാർജസ് എക്സെട്ര ഡെബിറ്റഡ് ഇൻ പാസ്ബുക്ക്. ബാങ്ക് നൽകുന്ന സേവനങ്ങൾക്ക് ബാങ്ക് ചാർജ് ഈടാക്കാറുണ്ട്. ഉദാഹരണമായി ATM സർവീസ് ചാർജ്, SMS ചാർജ് തുടങ്ങിയ രീതിയിൽ ബാങ്ക് അവർ നൽകുന്ന സേവനങ്ങൾക്ക് ചാർജ് ഈടാക്കാറുണ്ട്. ബാങ്ക് ഇത്തരം ചാർജുകൾ ഈടാക്കുമ്പോൾ ബാങ്ക് ബാലൻസിൽ കുറയുകയാണ് ചെയ്യുക. ബാങ്ക് ആ സമയത്ത് ബാങ്കിൻ്റെ പാസ്ബുക്ക് ഡെബിറ്റ് സൈഡിലായിട്ട് ആ സംഖ്യ സർവീസ് ചാർജ് കാണിക്കുകയും ചെയ്യും. ഒരു ഉദാഹരണമായിട്ട് ബാങ്ക് 500 രൂപ സർവീസ് ചാർജായിട്ട് ഈടാക്കുകയാണെങ്കിൽ ബാങ്കിൻ്റെ പാസ്ബുക്കിൽ 500 രൂപ ഡെബിറ്റ് സൈഡിൽ ബാങ്ക് ചാർജ് എന്ന് പറഞ്ഞ് ബാങ്ക് കുറച്ച് കാണിക്കും. അപ്പോൾ ബാങ്ക് ബാലൻസ് കുറയും. പക്ഷേ ഈ ഒരു വിവരം ബിസിനസ്സിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. ബാങ്കിൽ നിന്ന് അറിയിപ്പുണ്ടാകുന്ന സമയത്ത് മാത്രമേ ഈ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുകയുള്ളൂ. ഇവിടെയും ബാങ്ക് പാസ്ബുക്കും കാഷ് ബുക്കും തമ്മിൽ വ്യത്യാസമുണ്ടാകുന്നു. 500 രൂപ കാഷ് ബുക്കിൽ കൂടുതലായിട്ട് കാണാനിടയാകുന്നു. 5-ാമതായി പറയുന്നത്, ചെക്ക് പെയ്ഡ് ആൻഡ് ക്രെഡിറ്റഡ് ബട്ട് ഡിസോണേഡ്. ഇവിടെ പറയുന്നത്, ബിസിനസ്സിന് ലഭിച്ചൊരു ചെക്ക് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. പക്ഷേ ആ ചെക്ക് ഡിസോണർ ആവുകയാണെങ്കിൽ കാഷ് ബുക്കിലെയും പാസ്ബുക്കിലെയും ബാലൻസ് തമ്മിൽ വ്യത്യാസം വരുമെന്നുള്ളതാണ്. നമുക്കൊരു ഉദാഹരണത്തിലൂടെ പരിശോധിക്കാം. ബിസിനസ് 2000 രൂപയുടെ ഒരു ചെക്ക് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി ബാങ്കിൽ 2-ാം തീയതി ഡെപ്പോസിറ്റ് ചെയ്തു. ബിസിനസ് അതിൻ്റെ കാഷ് ബുക്കിലും ബാങ്ക് അതിൻ്റെ പാസ്ബുക്കിലും 2000 രൂപ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ 5-ാം തീയതി ആയപ്പോൾ ആ ചെക്ക് മടങ്ങി ഡിസോണറായി. സ്വാഭാവികമായിട്ട് ബാങ്ക് ഓപ്പോസിറ്റായിട്ട് 2000 രൂപയുടെ എൻട്രി പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ആ എമൗണ്ട് കുറച്ച് കാണിച്ചിട്ടുണ്ടാവും. പക്ഷേ
ചെക്ക് ഡിസോണർ ആയ ഇൻഫർമേഷൻ ബിസിനസ്സിലേക്ക് ആ സമയം എത്തിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ ഡെബിറ്റ് ചെയ്ത 2000 രൂപയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ക്രെഡിറ്റ് ചെയ്യാൻ ബിസിനസ്സിന് പറ്റിയിട്ടുണ്ടാവില്ല. ഇവിടെ ഇത് ക്യാഷ് ബാലൻസ് കൂടാനും ബാങ്ക് ബാലൻസിൽ കുറവ് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കും. ആറാമതായി നമ്മൾ പറയുന്നത് ഡയറക്റ്റ് പേയ്മെൻറ്റ് ഇൻ ടു ദ ബാങ്ക് ബൈ ട്രേഡേഴ്സ് കസ്റ്റമേഴ്സ്. ഒരു ബിസിനസ്സിൻ്റെ കസ്റ്റമേഴ്സ് ബിസിനസ്സിന് നൽകാനുള്ള പണം ബിസിനസ്സിന് നൽകാതെ നേരിട്ട് ആ സ്ഥാപനത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സാഹചര്യമാണിത്. ഇവിടെ ഒരു കസ്റ്റമർ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് അതിൻ്റെ പാസ്ബുക്കിൽ ക്രെഡിറ്റ് സൈഡിലായിട്ട് ആ എമൗണ്ട് രേഖപ്പെടുത്തിയിരിക്കും. ഒരു ഉദാഹരണത്തിന്, ഒരു കസ്റ്റമർ 1000 രൂപ ബാങ്കിൽ ഡയറക്റ്റായി ഡെപ്പോസിറ്റ് ചെയ്തു. സ്വാഭാവികമായി ബാങ്ക് അതിൻ്റെ പാസ്ബുക്കിൽ 1000 രൂപ ക്രെഡിറ്റ് സൈഡിലായിട്ട് കാണിക്കുകയും ബാലൻസ് കൂടുകയും ചെയ്യും. പക്ഷേ ഈ ഒരു ഇൻഫർമേഷൻ ബിസിനസ്സിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. കസ്റ്റമർ എപ്പോഴാണോ ബിസിനസ്സിനെ അറിയിക്കുന്നത് ആ സമയത്ത് മാത്രമേ ബിസിനസ്സിന് ഈ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. സ്വാഭാവികമായി ക്യാഷ് ബുക്ക് ബാലൻസ് കുറയാനും പാസ്ബുക്ക് ബാലൻസ് കൂടാനും ഇടയാക്കും. 7-ാമത്തെ കാരണം, പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് ദി കസ്റ്റമർ, ദറ്റ് ഈസ് സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻസ്. ബിസിനസ് നൽകാനുള്ള തുകകൾ നൽകുന്നതിന് വേണ്ടി ബാങ്കിനെ ഏൽപ്പിക്കുന്നതിനെ പറയുന്ന പേരാണ് സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഉദാഹരണമായി, എല്ലാ മാസവും 15-ാം തീയതി ഒരു ലോണിലേക്കുള്ള തിരിച്ചടവിലേക്ക് 5000 രൂപ അടയ്ക്കുന്നതിന് വേണ്ടി ബാങ്കിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ബാങ്ക് എല്ലാ മാസവും 15-ാം തീയതി ലോണിലേക്ക് 5000 വീതം അടയ്ക്കും. സ്വാഭാവികമായിട്ട് ബാങ്ക് ബാലൻസ് കുറയും. ബാങ്ക് അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ 5000 എന്ന് റെക്കോർഡ് ചെയ്യുകയും ചെയ്യും. പക്ഷേ ബിസിനസ് ആ ദിവസം തന്നെ ആ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്ത് കൊള്ളണമെന്നില്ല. അറിയിപ്പ് ലഭിച്ചാൽ മാത്രമേ ബിസിനസ് ആ ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യുകയുള്ളൂ. ഇത് ക്യാഷ് ബുക്ക് ബാലൻസ് കൂടാനും പാസ്ബുക്ക് ബാലൻസ് കുറയാനുമുള്ളൊരു സാഹചര്യമുണ്ടാക്കും. 8-ാമത്തെ കാരണം, ഡിസോണർ ഓഫ് എ ബിൽ ഡിസ്കൗണ്ടഡ് വിത്ത് ദ ബാങ്ക്. ബിസിനസ്സിന് ലഭിച്ച ബിൽ ഓഫ് എക്സ്ചേഞ്ചിലെ ബിൽ ഡിസ്കൗണ്ട് ചെയ്യുന്നതിന് വേണ്ടി ബാങ്കിനെ ഏൽപ്പിക്കുകയും പിന്നീടത് ഡിസോണറായി മടങ്ങുന്നതുമായ സാഹചര്യമാണിത്. നമുക്കൊരു ഉദാഹരണത്തിലൂടെ പരിശോധിക്കാം. 2-ാം തീയതി ബിൽ ഓഫ് എക്സ്ചേഞ്ചിലെ ബിൽ ഡിസ്കൗണ്ട് ചെയ്യുന്നതിന് വേണ്ടി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. സ്വാഭാവികമായി ബിസിനസ് അതിൻ്റെ ക്യാഷ് ബുക്കിൽ ഡെബിറ്റ് സൈഡിൽ 5000 റെക്കോർഡ് ചെയ്യും. സ്വാഭാവികമായിട്ട് ബാങ്കും ക്രെഡിറ്റ് സൈഡിലായിട്ട് 5000 മാർക്ക് ചെയ്യും. പക്ഷേ 2 ദിവസം കഴിഞ്ഞ് 5-ാം തീയതി ഈ ബിൽ ഡിസോണർ ആവുകയാണെങ്കിൽ ബാങ്ക് റിവേഴ്സ് എൻട്രി ആയിട്ട് 5000 ഡെബിറ്റ് സൈഡിൽ കാണിച്ചിരിക്കും. ഇത് ക്യാഷ് ബുക്ക് ബാലൻസ് കൂടാനും പാസ്ബുക്ക് ബാലൻസ് കുറയാനും ഇടയാക്കുന്നു. 9-ാമത്തെ കാരണമായി പറയുന്നത് എറേഴ്സ് ആണ്. ബിസിനസ്സിൻ്റെ ഭാഗത്ത് നിന്നോ ബാങ്കിൻ്റെ ഭാഗത്ത് നിന്നോ ഉണ്ടാകുന്ന ക്ലറിക്കലായുള്ള എറേഴ്സ് മിസ്റ്റേക്കുകളാണ് എറേഴ്സ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണമായി, ഇൻട്രസ്റ്റ് ഡ്യൂ ആയ സമയത്ത് ബാങ്ക് അതിൻ്റെ പാസ്ബുക്കിൽ 15000 എന്ന് കാണിച്ചു. ബിസിനസ് അത് റെക്കോർഡ് ചെയ്തത് 15000 പകരം 50000 എന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാവുന്ന ഡിഫറൻസ് ആണ് ഇവിടെ എറേഴ്സ് എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ച 8 കാര്യങ്ങളാണ് ക്യാഷ് ബുക്കും ബാങ്ക് പാസ്ബുക്കും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ. ഇനി നമുക്ക് BRS പ്രിപ്പയർ ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന 2 കാര്യങ്ങളാണ് ചെക്ക് ഇഷ്യൂഡ് ആൻഡ് ചെക്ക് പെയ്ഡ് എന്നിവ. ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന് പരിശോധിക്കാം. ആദ്യമായി, റെസീപ്റ്റ് ഓഫ് ചെക്ക്, ചെക്ക് ഡെപ്പോസിറ്റഡ് ഓർ ചെക്ക് പെയ്ഡ്. ക്വസ്റ്റ്യനിൽ റെസീപ്റ്റ് ഓഫ് ചെക്ക്, ചെക്ക് ഡെപ്പോസിറ്റഡ് ഓർ ചെക്ക് പെയ്ഡ് എന്നിങ്ങനെയാണ് കാണുന്നതെങ്കിൽ അതിനർത്ഥം ബിസിനസ്സിലേക്ക് ഒരു ചെക്ക് വന്നു എന്നാണ്. ഇത് ബിസിനസ്സിനൊരു റെസീപ്റ്റാണ്. ഇതിലൂടെ ബാങ്ക് ബാലൻസ് കൂടുകയാണ് ചെയ്യുക. ക്യാഷ് ബുക്കിൽ ഡെബിറ്റ് സൈഡിലും പാസ്ബുക്കിൽ ക്രെഡിറ്റ് സൈഡിലുമായിട്ട് ഇത് പോസ്റ്റ് ചെയ്യണം. ഒരു ഉദാഹരണമായി, ഒരു കസ്റ്റമർ ബിസിനസ്സിലേക്ക് ഒരു ചെക്ക് നൽകുന്നു. ബിസിനസ് കസ്റ്റമർ നൽകിയ ആ ചെക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ബാങ്ക് അത് ക്ലിയർ ചെയ്ത ശേഷം ബിസിനസ്സിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. 2-ാമതായി, പേയ്മെൻറ്റ് ഓഫ് ചെക്ക്, ചെക്ക് ഇഷ്യൂ, ചെക്ക് ഡ്രോൺ എന്നിങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ കാണുന്നതെങ്കിൽ അതിനർത്ഥം ബിസിനസ് ഒരു പേയ്മെൻറ്റ് നടത്തുന്നതിന് ചെക്ക് ഇഷ്യൂ ചെയ്തു എന്നാണ്. ഇത് ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരു പേയ്മെൻറ്റാണ്. ബാങ്ക് ബാലൻസ് കുറയുകയാണ് ചെയ്യുക. ക്യാഷ് ബുക്കിൽ ക്രെഡിറ്റ് സൈഡിലും പാസ്ബുക്കിൽ ഡെബിറ്റ് സൈഡിലുമായിട്ടാണ് ഈ ഒരു ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യേണ്ടത്.
ഉദാഹരണമായി ബിസിനസ് സപ്ലയർക്ക് നൽകിയ ചെക്ക് സപ്ലയർ ബാങ്കിൽ നൽകുന്നു ബാങ്ക് ചെക്ക് ക്ലിയർ ചെയ്ത ശേഷം ബിസിനസ്സിന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നു ഈ ഒരു വ്യത്യാസം പ്രത്യേകം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഇനി നമുക്ക് BRS എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്ന് നോക്കാം BRS രണ്ട് രീതിയിൽ തയ്യാറാക്കാം ഫസ്റ്റ് വൺ ടേക്ക് ദ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് സെക്കൻഡ് വൺ ടേക്ക് ദ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ആദ്യമായി ടേക്ക് ദ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ക്യാഷ് ബുക്ക് ബാലൻസ് ഓപ്പണിംഗ് ബാലൻസായി എടുക്കുകയും ഡിഫറൻസിന് കാരണമായ ഐറ്റംസ് ആഡ് ചെയ്യുകയും ലെസ് ചെയ്യുകയും ചെയ്ത് പാസ്ബുക്ക് ബാലൻസിലേക്ക് എത്തുന്ന രീതിയാണിത് രണ്ടാമതായി ടേക്ക് ദ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് പാസ്ബുക്ക് ബാലൻസ് ഓപ്പണിംഗ് ആക്കി എടുക്കുകയും വ്യത്യാസം വരാനുള്ള ഐറ്റംസ് അതിനോട് ആഡ് ചെയ്യുകയോ ലെസ് ചെയ്യുകയോ ചെയ്ത് ക്യാഷ് ബുക്ക് ബാലൻസിലേക്ക് എത്തുന്ന രീതിയാണ് രണ്ടാമത്തേത് നമുക്ക് ക്യാഷ് ബുക്ക് ബാലൻസ് ഓപ്പണിംഗ് ആയി എടുക്കുന്ന രീതിയിൽ എങ്ങനെയാണ് BRS പ്രിപ്പയർ ചെയ്യുക എന്ന് നോക്കാം ആദ്യമായി ക്വസ്റ്റിനിൽ നൽകിയ ക്യാഷ് ബുക്ക് ബാലൻസ് എടുത്തെഴുതുക അതിനോട് താഴെ പറയുന്ന ഐറ്റംസ് ആഡ് ചെയ്യാം ആദ്യമായി ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് രണ്ടാമതായി ഇൻട്രസ്റ്റ് അലോഡ് ബൈ ദി ബാങ്ക് മൂന്നാമതായി ഇൻട്രസ്റ്റ് ഡിവിഡൻഡ് കമ്മീഷൻ എക്സെട്ര കളക്റ്റഡ് ബൈ ബാങ്ക് ബട്ട് നോട്ട് റെക്കോർഡ് ഇൻ ദ പാസ്ബുക്ക് നാല് ഡയറക്റ്റ് ഡെപ്പോസിറ്റ് മെയ്ഡ് ബൈ കസ്റ്റമർ ഇൻ ഫേംസ് ബാങ്ക് അക്കൗണ്ട് ഈ നാല് കാര്യങ്ങളും എന്താണെന്ന് നമ്മൾ തൊട്ട് മുൻപ് വിശദമായി പറഞ്ഞതാണ് ഇങ്ങനെ കിട്ടിയ നാല് ഐറ്റത്തിൻ്റെയും ടോട്ടൽ ഔട്ടർ കോളത്തിലേക്ക് എടുത്തെഴുതാം ശേഷം താഴെ ക്യാഷ് ബുക്ക് ബാലൻസിൽ നിന്നും ഡിഡക്ട് ചെയ്യേണ്ട അഥവാ കുറയ്ക്കേണ്ട ഇനങ്ങളെ എഴുതുക ഒന്നാമതായി ചെക്ക് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് ബട്ട് നോട്ട് കളക്റ്റഡ് രണ്ടാമത് ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ബൈ ദി ബാങ്ക് ഇൻ ദ പാസ്ബുക്ക് തേർഡ് വൺ ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് ചാർജ്ഡ് ബൈ ദി ബാങ്ക് ഫോർത്ത് വൺ പേയ്മെന്റ് മെയ്ഡ് ബൈ ദി ബാങ്ക് ഓൺ കസ്റ്റമേഴ്സ് ബിഹാഫ് ദാറ്റ് ഈസ് സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻസ് ഫിഫ്ത്ത് വൺ ചെക്ക് ഓർ ബിൽസ് ഡിസോണേഡ് ബട്ട് നോട്ട് റെക്കോർഡഡ് ഇൻ ക്യാഷ് ബുക്ക് ഈ അഞ്ച് കാരണങ്ങളും നമ്മൾ നേരത്തെ വിശദമായി ചർച്ച ചെയ്തതാണ് ഇങ്ങനെ ക്യാഷ് ബുക്കിൽ നിന്നും ഡിഡക്ട് ചെയ്ത് ലഭിക്കുന്ന തുക ഔട്ടർ കോളത്തിലേക്ക് എഴുതുക നേരത്തെ ക്യാഷ് ബുക്ക് ബാലൻസിനോട് ആഡ് ചെയ്ത് ലഭിച്ച തുകയിൽ നിന്നും ഇപ്പോൾ ഡിഡക്ട് ചെയ്ത സംഖ്യ കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് പാസ്ബുക്ക് ബാലൻസ് ലഭിക്കുന്നതാണ് ക്യാഷ് ബുക്ക് ബാലൻസും പാസ്ബുക്ക് ബാലൻസും ഇങ്ങനെ തുല്യമാവുകയും ചെയ്യും ക്യാഷ് ബുക്ക് ബാലൻസ് ഓപ്പണിംഗ് ആയി എടുക്കുന്ന രീതിയിൽ ഇങ്ങനെയാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുക ഇതേപോലെ തന്നെ പാസ്ബുക്ക് ബാലൻസിനെ അടിസ്ഥാനമാക്കി ക്യാഷ് ബുക്ക് ബാലൻസിലേക്ക് എത്തുന്ന രീതിയിലും BRS പ്രിപ്പയർ ചെയ്യാവുന്നതാണ് ക്വസ്റ്റിനിൽ ഏത് ബാലൻസാണോ നൽകിയത് അതിനനുസരിച്ചാണ് ഏത് മെത്തേഡ് വേണമെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത് പാസ്ബുക്ക് ബാലൻസ് അടിസ്ഥാനമാക്കിയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ക്യാഷ് ബുക്ക് അടിസ്ഥാനമാക്കി ചെയ്തതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് എൻട്രികൾ എഴുതേണ്ടത് അഥവാ ക്യാഷ് ബുക്ക് ബാലൻസ് ഓപ്പണിംഗ് ആയി എടുത്ത കേസിൽ ആഡ് ചെയ്ത ഇനങ്ങളെല്ലാം തന്നെ ഇവിടെ ലെസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ക്യാഷ് ബുക്ക് ബാലൻസ് ഓപ്പണിംഗ് ബാലൻസ് ആക്കി എടുത്ത കേസിൽ ലെസ് ചെയ്ത എല്ലാ ഐറ്റംസിനെയും ആഡ് ചെയ്യുകയുമാണ് ഇവിടെ ചെയ്യേണ്ടത് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്നോ ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്ക് എന്നോ കാണാൻ സാധ്യതയുണ്ട് ബാങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് വരുന്ന സാഹചര്യമാണിത് ഇങ്ങനെ നാല് തരം ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റുകൾ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ടെങ്കിലും രണ്ട് രീതിയിൽ BRS പ്രിപ്പയർ ചെയ്യാൻ പഠിച്ചാൽ മതി കാരണം ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്നുള്ളത് ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്ക് എന്നതിന് തുല്യമാണ് അതേപോലെ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്നുള്ളതിന് തുല്യമാണ് ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് അതായത് ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്കാണ് ക്വസ്റ്റ്യനിൽ തന്നതെങ്കിൽ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ചെയ്യുന്ന അതേ രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ മതി അതേപോലെ ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്കാണ് ക്വസ്റ്റ്യന് നൽകുന്നതെങ്കിൽ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ചെയ്യുന്ന രീതിയിൽ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്താൽ മതി മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് BRS എളുപ്പത്തിൽ ചെയ്യുക എന്നുള്ളത് തൊട്ടടുത്ത വീഡിയോയിൽ പറയുന്നു അടുത്ത വീഡിയോ കാണുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക